الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കാൻ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അനുഗ്രഹീത റമദാനിന്റെ സത്യനിർഭരമായ ദിനരാത്രങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് ലോകത്തെങ്ങാനുമുള്ള സത്യവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ശരീരത്തിനു മേൽ ആത്മാവ് നേടിയ വിജയത്തിന്റെ ആഹ്ലാദ പെരുന്നാളാണിത്. അനുഗ്രഹീത റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ ആർജിച്ചെടുത്ത ഉത്കൃഷ്ട മൂല്യങ്ങളുടെ, സന്മാർഗത്തിന്റെ, തെക്കുവയുടെ, സന്തോഷത്തിന്റെ പെരുന്നാളാണ് ഇന്ന് ലോകത്തുള്ള സത്യവിശ്വാസികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അനുഗ്രഹീത റമദാൻ, അതിന്റെ പകലിൽ നിങ്ങൾ അതിനെ ധന്യമാക്കി, അതിന്റെ രാത്രിയെയും നിങ്ങൾ ധന്യമാക്കി. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളിൽ പലരും അത്യുഷ്ണത്തിലും പകലിൽ നിങ്ങൾക്ക് നോമ്പെടുക്കാതിരിക്കാം, ഇളവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും സത്യവിശ്വാസികളോടൊപ്പം എത്ര കഷ്ടപ്പെട്ടാലും ഞങ്ങൾ നോമ്പെടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടും ചൂടത്ത് പുറത്ത് പണിയെടുത്തുകൊണ്ട് പകലിൽ നോമ്പെടുത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്.
യാത്രയിൽ ഖിയാമുല്ലൈൽ നിർവഹിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അങ്ങനെ റമദാനിന്റെ പകലിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ടും റമദാനിന്റെ രാത്രിയിൽ ഖിയാമുല്ലൈൽ നിർവഹിച്ചുകൊണ്ടും അള്ളാഹുവിനോട് മുസല്ല നനച്ച് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടും 30 ദിനരാത്രങ്ങൾക്ക് ശേഷം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ തീർച്ചയായിട്ടും സഹോദരന്മാരെ നമുക്ക് സന്തോഷിക്കാം. അനുഗ്രഹീത റമദാനിനെ ചൈതന്യവത്താക്കിയവരുടെ ആഘോഷത്തിൽ നിന്നാണ് തക്ബീറുകൾ ഉണ്ടാകുന്നത്. വലിത്തുക്കുമലിൽ ഇദ്ദത്ത വലിത്തുക്കത്തുറല്ല അലാമഹദാക്കും വലാല്ലക്കും തസ്തുറൂൻ. എണ്ണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് തന്മാർഗം ഏറ്റുവാങ്ങിയതിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇതാ നമ്മൾ തക്ബീറ് ചൊല്ലുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തത്വവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ആഘോഷത്തിന്റെ ദിനമാണ്. അനുഗ്രഹീതമായ റമദാനിനെ കളിയാക്കിയവരുണ്ട്, അതിനെ പരിഹസിച്ചവരുണ്ട്, ആ റമദാനിനെ ഭക്തി നിർഭരമാക്കിയവരെ വളരെ പുച്ഛത്തോടുകൂടി കണ്ടവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ആഘോഷിക്കാൻ അവസരമില്ല. അവർക്കിന്ന് സന്തോഷത്തിന്റെ ദിനമല്ല, അവർക്കിന്ന് പെരുന്നാളുകളില്ല. പക്ഷേ എന്നിരുന്നാലും കാരുണ്യത്തിന്റെ അള്ളാഹുവിനെ, കാരുണ്യം തന്നെയായ അള്ളാഹുവിന്റെ സത്യവിശ്വാസികളോടുള്ള നിലപാട് മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് അവരോട് പറയാം, നിങ്ങൾ ഇന്നെങ്കിലും പശ്ചാത്തപിക്കുമോ? അനുഗ്രഹീതമായ റമദാനിനെ കളിയാക്കിയതിന്റെ പേരിൽ ഇന്നെങ്കിലും നിങ്ങൾ പശ്ചാത്തപിക്കുമോ? ഇന്ന് പശ്ചാത്തപിക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ ആ പശ്ചാത്താപം സ്വീകരിക്കാൻ പോലും കാരുണ്യവാനായ അള്ളാഹു കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുക, അടുത്ത റമദാനിന് വേണ്ടി, ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരന്മാരെ, ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഇസ്ലാം ഒരിക്കലും ഒരു വരണ്ട ആഘോഷങ്ങളില്ലാത്ത, സന്തോഷങ്ങളില്ലാത്ത, വിനോദങ്ങളില്ലാത്ത, കേവലം കുറെ ശിക്ഷകളുടെയും കുറെ നിയമങ്ങളുടെയും കുലുക്കുകളാണ് എന്ന് ഒരിക്കലും തന്നെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിൽ ആഘാതങ്ങളുണ്ട്, അതിൽ സന്തോഷമുണ്ട്. ആഘാതത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനം തന്നെയാണെന്ന് ഇന്ന് നിങ്ങൾക്ക് ആഘോഷിക്കുവാനുള്ളതാണ്. മദീനയിൽ ജാഹിലിയത്തിന്റെ ആഘോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കുമുണ്ട് രണ്ട് ആഘോഷ ദിനങ്ങൾ, രണ്ട് ഈദുകൾ നമുക്കുണ്ട്, അതിന് ബദലായി നിങ്ങൾ ആഘോഷിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പാട്ടുപാടിയ പെൺകുട്ടികളെ അവിടുന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു അബസീനിയക്കാരുടെ കളികൾ കാണാൻ. ആയിഷ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് അനുവദിച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ആഘോഷിക്കുക. ആഘോഷം നമുക്കുണ്ട്, സന്തോഷം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ സന്തോഷങ്ങളും അള്ളാഹുവിന് ശുക്ര ചെയ്യലാണ്, അള്ളാഹുവിന് ഓർക്കലാണ്, അള്ളാഹുവിന് തക്ബീർ ചൊല്ലലാണ്. ചില നമ്മുടേതായ സംസ്കാരങ്ങളിലും നമ്മുടേതായ സംവിധാനങ്ങളിലുമാണ് നമ്മുടെ ആഘോഷങ്ങളുള്ളത്. ജാഹിലിയത്തിന്റെ ആഘോഷങ്ങളുടെ ആവർത്തനങ്ങളല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതേ സന്ദർഭത്തിൽ ആഘോഷം ഒരിക്കലും തന്നെ ഒറ്റക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നല്ല. നമ്മുടെ ആഘോഷം ഒന്നിച്ച് മാത്രമേ നമുക്ക് അനുഭവിക്കാൻ കഴിയൂ. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഒറ്റക്ക് പുത്തനുടുപ്പിട്ട് നടന്നതുകൊണ്ട് അത് ആഘോഷമാവുകയില്ല. സുഗന്ധം പൂശി ഒറ്റക്ക് നടന്നതുകൊണ്ട് അത് ആഘോഷമായി തീരുന്നില്ല. നമ്മൾ സ്വന്തം പാത്രത്തിൽ ചോറെടുത്ത് ഒറ്റക്കൊരു കൊമ്പത്തുപോയി ഒരു കസേരയിൽ ഒറ്റക്കിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അത് ആഘോഷമാകുന്നില്ല. ആഘോഷം കൂട്ടമായി നിർവഹിക്കേണ്ടതാണ്. നമ്മൾ ഒന്നിച്ചാണ് ആഘോഷം നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആഘോഷം ഒറ്റക്കെട്ടായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ അവർ നമ്മളോടൊപ്പം ഇന്ന് ഉണ്ടാവുകയില്ല. വലിൽ വാലിദൈൻ ഇഹ്സാന, മാതാപിതാക്കളോട് ഏറ്റവും നന്നായിട്ട് പെരുമാറാനാണ്, ഏറ്റവും നന്നായിട്ട് വർത്തിക്കുവാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. മാതാപിതാക്കൾ എത്ര വിദൂരത്താണെങ്കിലും ഇന്ന് മരുഭൂമിയിൽ നമ്മൾ ആഘോഷിക്കുമ്പോ, ഈദ് ആഘോഷിക്കുമ്പോ, ആ പ്രിയപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കളെ നമ്മുടെ ആഘോഷത്തിൽ പങ്കാളികളാക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ അവരെ വിളിക്കണം, ഈദിന്റെ സന്ദേശം അവർക്ക് കൊടുക്കണം, അവരെ സന്തോഷത്തിൽ ഉൾക്കൊള്ളിക്കണം. അവരെ വിളിച്ചും അവരെ അന്വേഷിച്ചും അവരോട് സമാധാനപ്പെടുത്തിയും സന്തോഷിപ്പിച്ചുമായിരിക്കണം നമ്മുടെ ഇന്നത്തെ ഈദ് ഉണ്ടായിരിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ എല്ലാവരും ചേരുമ്പോൾ മാത്രമേ സഹോദരന്മാരെ നമുക്ക് ഈദ് ഉണ്ടാവുകയുള്ളൂ. ഈദിന്റെ സുദിനത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനം കൂടിയാണ് നമുക്കിന്ന് പെരുന്നാൾ എന്ന് പറയുന്നത്. സത്യവിശ്വാസികൾ ഒരേ മാതാപിതാക്കളുടെ മക്കളെ പോലെ അവർ സഹോദരങ്ങളാണ് എന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കിടയിൽ എന്തെങ്കിലും വെറുപ്പോ വിദ്വേഷമോ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സുന്ദരമായ ദിനത്തിൽ
നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും ബയർഫോ യസ്ഫഹു അലാ തുഹിബ്ബൂന യസ്റല്ലാഹു ലക്കും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ അനുഗ്രഹീത റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഒരുപാട് ഒരുപാട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുവല്ലോ പുറത്തു തരണേ നാഥ എന്ന് എങ്കിൽ അല്ലാഹു പറയുന്നു നിങ്ങളുടെ സഹോദരങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുക